സന്നിധാനത്തിലേക്ക് സ്വാഗതം. മലമുകളിലെ അയ്യപ്പനെ ആരാധിക്കുക മാത്രമല്ല ഇവിടെ തീർത്ഥാടന ലക്ഷ്യം. പ്രകൃതിയെ അറിഞ്ഞാണ് ഓരോ ഭക്തനും ശബരിമലയിലൂടെ ചുവട് വയ്ക്കുന്നത്. ആരാധന അയ്യപ്പന് മാത്രമല്ല പ്രകൃതിക്കുമുണ്ട്. മന്ത്രം ചൊല്ലുന്നതിനൊപ്പം മണ്ണിനെയും അറിയുന്നു. കാട്ടിലലയുന്ന ജീവനുകളെ അറിഞ്ഞ് ശാസ്താവിലും സൃഷ്ടാവിലും എത്തുന്നു. അപ്പോൾ അയ്യപ്പനെ ചരാചര പ്രപഞ്ചത്തിലും പ്രപഞ്ചത്തെ അയ്യപ്പനിലും കാണാൻ സാധിക്കുന്നു. ഭക്തിക്കൊപ്പം ചേർന്നു പോകുന്നതാണ് വൃത്തി. യഥാർത്ഥ ഭക്തിയുള്ളിടത്ത് വൃത്തി ഉണ്ടാവും. വൃത്തി ഉണ്ടാവുന്ന സ്ഥലത്ത് ഭക്തിയും. മലിനമായ ഒരു സ്ഥലത്ത് ദൈവം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ബുദ്ധിയും വിവേകമുള്ള മനസ്സുകൾക്ക് അത് വിശ്വസിക്കാൻ സാധ്യമല്ല. ശബരിമലയെ അതിൻ്റെ സ്വാഭാവിക ശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് അവിടെ എത്തുന്ന ഓരോ ഭക്തനും വരും തലമുറയോട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനമായ കടമ. അത് ഓരോരുത്തരും സ്വയം അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. ശബരിമലയുടെ തനത് വിശുദ്ധി നിലനിർത്താൻ ഭക്തർ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. ഉത്തരവാദിത്വപൂർവവും ബോധപൂർവവുമായ തീർത്ഥാടനമാണ് കാനനവാസനായ ശ്രീധർമ്മശാസ്താവിന് പ്രിയം എന്ന് ഓരോ അയ്യപ്പനും മനസ്സിലാക്കി വരും തലമുറയ്ക്കായി ഈ പൂങ്കാവനം കാത്തു സൂക്ഷിക്കണം. അയ്യപ്പന്റെ പൂങ്കാവനത്തിലെത്തുന്ന ഓരോ അയ്യപ്പനും പൂങ്കാവനത്തിന്റെ പരിശുദ്ധിയെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന ഒരു വസ്തുവും, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടുവരുന്നില്ല എന്ന് സ്വയം ഉറപ്പുവരുത്തുക. അയ്യപ്പ ദർശനത്തിന് എത്തുന്ന ഭക്തർ ദർശനത്തിന് നൽകുന്ന അതേ പ്രാധാന്യം ഭഗവാന്റെ പൂങ്കാവനം കാത്തു സൂക്ഷിക്കുന്നതിലും കാണിക്കണം. അതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരമാകുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് ഒഴിവാക്കണം. സാധാരണഗതിയിൽ ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ആവശ്യമില്ല. ഇന്ന് സാധാരണയായി കൊണ്ടുപോകുന്ന പനിനീരും പനിനീർ ബോട്ടിലും ഒഴിവാക്കുക. ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ മുതലായവ കൊണ്ടുവന്നാൽ തന്നെ തിരികെ കൊണ്ടുപോകേണ്ടതാണ്. ഭക്തർ ആചാരങ്ങളുടെ പേരിൽ അർത്ഥശൂന്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. പലയിടങ്ങളിലും തേങ്ങ ഉടയ്ക്കുന്നതും മാളികപ്പുറത്ത് തുണികൾ വലിച്ചെറിയുന്നതും കൈ പതിപ്പിക്കുന്നതും വഴിയരികിൽ കല്ല് കൂട്ടി വയ്ക്കുന്നതും അനാചാരങ്ങളാണ്. മണിമണ്ഡപം പരിപാവനമാണ്. ഭസ്മമോ മറ്റു വസ്തുക്കളോ അലക്ഷ്യമായി വിതറരുത്. വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കേണ്ടത് ഓരോ അയ്യപ്പ ഭക്തന്റെയും കടമയാണ്. ഇത്തരം കാര്യങ്ങൾ പാലിക്കുക എന്നതാണ് ഭക്തിയും വിശ്വാസവുമായി കരുതേണ്ടത്. സ്വാമി ശരണം.